Hi friends, Yani Dure, Hende, Nasikale, weed of a carnitu, Pinna Magande, winery of a carnitu, Eninam Poe, Corchicuri, Salangal of Kundakanica, a main item of the Salangalamatro, Baki three Salangal Karangitilla, Dunya video at the Tilla, the Corchu Poe Salangal Buddha Kundakana. Okay. ഇതാണ് മോന്റെ മോൻ താമസിക്കുന്ന ഫ്ലാറ്റ് കാരണം ഞങ്ങൾ അവനെ ഒത്തിരി ദൂരമാണ് ഞങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് ഡ്യൂട്ടിക്ക് പോവാൻ അപ്പോൾ ഇവിടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഇത് ഗംഗാപൂർ റോഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ് നല്ല എളുപ്പമാണ് അവിടുന്ന് അവനെ ജോലിക്ക് പോവാനായിട്ട് അതുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇത് ഒരു വാക്കിംഗ് ഏരിയയാണ് രാവിലെ എഴുന്നേറ്റ നടക്കണമെങ്കിലൊക്കെ പിന്നെ ഇവിടെ തന്നെ ഗാർഡൻ എല്ലാ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗാർഡൻസും സ്വിമ്മിംഗ് പൂളും അങ്ങനെ എല്ലാം ഇതിനകത്ത് തന്നെയാണ് ഉള്ളത് ചുറ്റും ബിൽഡിംഗ് ആണ് ഇത് കൊച്ചു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കാണ് ഒരു ചെറിയ ഏരിയ മാത്രം കൊച്ചു കുട്ടികൾക്കുള്ളത് പിന്നെ ഇവിടെ ഫുട്ബോൾ കളിക്കാനും കുട്ടികൾക്ക് ഗ്രൗണ്ട് ആയിട്ട് വലിയതായിട്ടുണ്ട് ഇതൊരു സ്വിമ്മിംഗ് പൂൾ ആണ് ഇത് വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ ആണ് പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് കുട്ടികൾക്ക് ഉള്ള സ്വിമ്മിംഗ് പൂളാണ് ഇതിൽ തന്നെ ചെറിയ കുട്ടികൾക്ക് വലിയ കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വേറെ ഉണ്ട് ഇതൊരു ഗാർഡനാണ് ഗാർഡൻ്റെ ഫോട്ടോ എടുത്തതാണ് ഇത് മക്കൾ കളിക്കുകയാണ് അവിടെ നല്ല തണുപ്പുള്ള സമയമായിരുന്നു ആ സമയത്താണ് ഈ ഞങ്ങൾ പോയത് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവരെല്ലാവരും അവിടെ വന്നായിരുന്നു അപ്പോൾ അത് ആ സമയത്താണ് എടുത്തത് ഇത് ചെറിയ കുട്ടികളുടെ സ്വിമ്മിംഗ് പൂളാണ് നന്നായിട്ട് വെള്ളത്തിൽ കളിച്ച് തണുപ്പുള്ള സമയമായിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു തണുപ്പ് നല്ല തണുപ്പുള്ള സമയമായിരുന്നു അതുകൊണ്ട് പനിയൊക്കെ പിടിച്ചു കുട്ടികൾക്കൊക്കെ കാരണം വെള്ളത്തിൽ വെള്ളം ഒന്നും കണ്ടാൽ പിന്നെ അവർ വെള്ളത്തിൽ നിന്ന് പുറത്തിറങ്ങില്ല അങ്ങനെ കളിയാണ് അപ്പം അങ്ങനെ പനിയൊക്കെ പിടിച്ചിരുന്നു കുട്ടികൾക്ക് ഈ റൗണ്ടായിട്ട് കാണുന്നത് കൊച്ചു കുട്ടികളതാണ് ഇത് കുറച്ച് മുതിർന്ന കുട്ടികളതാണ് എല്ലാ ഏജിലുള്ള കുട്ടികൾക്കും ഇതിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എല്ലാ ഏജിലുള്ളതും പല സ്ക്വയറായിട്ടും റൗണ്ടായിട്ടും എല്ലാം പിന്നെ ഇത് പാർക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള മക്കൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നാസിക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതിന് കാരണം ഒന്നാമത് രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് ജോഗിങ്ങിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് എല്ലാം ഉണ്ട് ഇതാ കൂട്ടത്തിൽ ഞങ്ങളും ഒന്ന് ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ രാവിലെ എഴുന്നേറ്റാൽ ഞങ്ങൾക്ക് 5 മണിക്ക് ഒരു ജിം എഴുതാ ഇത് ഇങ്ങനെ എക്സസൈസ് ഉണ്ട് അതൊരു ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിലാണ് എക്സസൈസ് നടക്കുന്നത് ഇത് ഒരു കോർപ്പറേഷൻ ഗ്രൗണ്ടാണ് വാക്കിംഗ് ഏരിയ ബാക്കിൽ കൂടെ ഉണ്ട് പിന്നെ എല്ലാ ഏത് ഏജിലുള്ള സ്ത്രീകളും പുരുഷന്മാരായാലും പ്രായം ചെന്നവരായാലും ഒക്കെ ഈ രാവിലെ ഒരു 5:30 സമയത്ത് ഇതാണ് കേട്ടോ കാരണം നല്ല തണുപ്പുള്ള സമയം സ്വെറ്ററും തലയിൽ കെട്ടിയൊക്കെയാണ് ഞങ്ങൾ എക്സസൈസ് ചെയ്യാൻ പോകുന്നത് അടുത്ത് തന്നെയാണ് 2 മിനിറ്റ് പോലും ഇല്ല അങ്ങനെ മുന്നിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇത് പാട്ടൊക്കെ വെച്ച് നല്ല സുഖമാണിത്
ഭയങ്കര ടൈം പാസ് ആക്കണ്ട സ്പീക്കറൊക്കെ വെച്ചത് കണ്ടോ, അങ്ങനെ പാട്ടെല്ലാം വെച്ചാണ്. അപ്പോൾ അറിയില്ല, നമ്മൾ രാവിലത്തെ തണുപ്പൊന്നും അറിയില്ല അത്രയ്ക്ക്. അവിടെ എല്ലാവരും ഈ രാവിലെ എഴുന്നേറ്റ് ഇതേപോലെ തന്നെ വാക്കിങ്ങിനായാലും എക്സസൈസ് ആയാലും എന്തായാലും ചെയ്യാൻ പോകുന്നവരാണ്. ഒരുവിധം പെണ്ണുങ്ങളെല്ലാവരും ആരും അങ്ങനെ മടിച്ചിരിക്കുന്ന കൂട്ടത്തിലല്ല. പിന്നെ ഒരുപാട് ഹെവി അങ്ങനെ ഇതല്ല ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ട് ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്പോടു കൂടിയൊക്കെയാണ് ചെയ്യുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ ലാസ്റ്റ് ഞങ്ങളുടെ ഈ എക്സസൈസിൻ്റെ സമയത്ത് ഒരു ഫോറിനേഴ്സ് വന്നിരുന്നു. ഇംഗ്ലണ്ട്, പോളണ്ട് അങ്ങനെയുള്ള പല സ്ഥലത്തുള്ള ഫോറിനേഴ്സ് വന്നായിരുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു, അവർ ഒരു 10-15 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങളുടെ ഈ ജുംബ ഉണ്ടായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അവിടെ പോയാൽ. ഞങ്ങളെല്ലാവരും ഇത് തമ്മിൽ ഇങ്ങനെ കോണ്ടാക്ട്സ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്യും. പിന്നെ ഇത് രണ്ട് ഗ്രൂപ്പാണ്, അപ്പുറത്ത് വേറൊരു ഗ്രൂപ്പ്, അങ്ങനെ 2-3 ഗ്രൂപ്പ് ഉണ്ട് ഇതിനകത്ത് തന്നെ. ഈ വലിയൊരു ഗ്രൗണ്ടിൽ തന്നെ ഇത് ഞങ്ങളത് കൂടാതെ അപ്പുറത്തും വേറെയും ഒരു ഗ്രൂപ്പിൻ്റെ ഇത് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ വലിയൊരു സ്കൂളാണ്. ഇത് ഇതിന് മാഷ്മാരുണ്ട്, 2 മാഷ്മാരുണ്ട് പഠിപ്പിക്കാൻ വരുന്നത്. ഇതുണ്ടോ, ഇത് ഇനിയിപ്പോൾ ഫോറിനേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. അതാണിത്, അവരുടെ കൂടെ ഉള്ളതാണ്. ഇനി ഇതെല്ലാം പുറത്തുനിന്ന് വന്നിട്ടുള്ളവരാണ്. സത്യം പറഞ്ഞാൽ ഒത്തിരി ടൈം പാസ്സാണിത്. നമുക്ക് രാവിലെ ഒരു 5 മണി മുതൽ ഒരു 6-7 മണി വരെ ഇത് സമയം പോകുന്നത് അറിയ പോലില്ല, അത്രയ്ക്ക് നല്ല ടൈം പാസ്സാണിത്. ഇനി ഞങ്ങൾ പോകുന്നത് ഒരു മിസൽ പാവ് കഴിക്കുന്ന സ്ഥലത്തേക്കാണ്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് മിസൽ പാവ് കഴിക്കുന്ന സ്ഥലമാണ്, ഗ്രേപ്സ് എംബസി എന്ന് പറയും. ഇതതിൻ്റെ എൻട്രൻസ് ആണ്. ഞങ്ങൾ കുറേ ഫ്രണ്ട്സുമാർ ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ പോലെ ഞങ്ങൾ ഗെറ്റ് ടുഗദർ ആയിട്ട് ഞങ്ങൾ പോയിരുന്നു. അവിടെ 10-22 ഫ്രണ്ട്സുമാരുണ്ടായിരുന്നു. മിസൽ പാവ് കഴിക്കാൻ പോയായിരുന്നു. അത്രയ്ക്ക് ഫേമസ് ആണ് ഇവിടെ. ഇത് ഫുള്ള് മുന്തിരിത്തോട്ടമാണ്, മുകളിൽ മുഴുവൻ മുന്തിരിയാണ്. ആ മുന്തിരിത്തോട്ടത്തിന് ഉള്ളിലാണ് ഈ സിറ്റിംഗ് ഏരിയ എല്ലാം ഉള്ളത്. പക്ഷെ ഭയങ്കര തിരക്കാണ്, എപ്പം നോക്കിയാലും തിരക്കാണ് ഇവിടെ. അങ്ങനെ ഒരു ദിവസം പോലും ഇല്ല തിരക്കില്ലാത്തൊരു സമയം, ഇത്രയും ഫുള്ളായിട്ട് ആളുകളില്ലാത്തൊരു സമയം പോലും ഇല്ല.
നല്ല ടൈം പാസ്സാണ് ഇവിടെ. ഇവിടുന്ന് ഞങ്ങൾ നേരെ പിന്നെ പോകുന്നത് വേറൊരു സ്ഥലം കൂടിയുണ്ട്. ഇതേപോലെ തന്നെ മിസൽപ്പാവ് കഴിക്കാൻ പറ്റുന്ന, അതും ഭയങ്കര ഫേമസ് തന്നെയാണ്. അവിടെയും ഇതേപോലെ കുട്ടികൾക്കൊക്കെ കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട്. ഇതിലും കുറേ ഏരിയ ഉണ്ട് പോയി കാണാൻ പറ്റുന്നതൊക്കെ. അത്രയൊന്നും ഞങ്ങൾ പോയില്ല, ഞങ്ങൾക്ക് സമയം കിട്ടാത്തതുകൊണ്ട്. ഉള്ളോട്ടൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കാണാനൊക്കെ പറ്റിയേ. ഭയങ്കര തിരക്കാണ് ഇവിടെ, ബുക്ക് ചെയ്യണം സീറ്റ് കിട്ടണമെങ്കിൽ. ഇതാണ് മിസൽ പാവ് എന്ന് പറയുന്നത്. പാവ് ബാജി പിന്നെ കുറച്ചതിൻ്റെ കറിയൊക്കെ ഉണ്ടായി. ഇത് വേറൊരു മിസൽ പാവ് കഴിക്കുന്ന സ്ഥലമാണ്. ഇത് അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ്. ഇത് ഇവിടെയും ഇതേ സെയിം മിസൽ പാവ് തന്നെയാണ്. ഇവിടെയും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ എൻജോയ് ചെയ്യാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇതുപിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ് അവിടുന്ന്. ഇതാണ് നാസിക്കിലെ പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥലം. 12 വർഷത്തിലൊരിക്കൽ കുംഭമേളയൊക്കെ നടക്കുന്ന സ്ഥലമാണിത്. എല്ലാ 12 വർഷം കൂടുമ്പോഴും ഇവിടെ കുംഭമേള ഉണ്ടാവും. ഭയങ്കര ഫേമസ് ആണ്, ഗോദാവരി നദിയാണ്. ഇതിനൊരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി പഞ്ചവടി എന്ന് പേര് കിട്ടാനുള്ള കാരണങ്ങളും അങ്ങനെ ഒത്തിരി ഐതിഹ്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇതാ റോട്ടിലെല്ലാം ഇങ്ങനെ ഇതുപോലെ ഓരോരു പച്ചമരുന്നും എന്താ പറയുക അങ്ങനെയുള്ളതൊക്കെ വെച്ച് വിൽക്കുന്നുണ്ട്. എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഇത് നദി, അത് മഴക്കാലം വന്നാൽ ഇത് കവിഞ്ഞൊഴുകും, അത്രയ്ക്ക് വെള്ളമുണ്ടാവും. ഇപ്പം വെള്ളം കുറവുള്ള സമയമാണ്. കണ്ടോ റോട്ടിൽ ഒക്കെ വെച്ച് വിൽക്കുന്ന ഓരോരു സാധനങ്ങൾ കണ്ടോ, ഇത് എന്താണെന്നൊന്നും ശരിക്കറിയില്ല, എന്തൊക്കെയോ ഉണ്ട്. ഇതാണ് കാലാറാം മന്ദിർ എന്ന് പറയുന്നത് അമ്പലം. ഇതിനും ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. എത്രയോ വർഷം കൂടുമ്പം പൗർണമി വരുമ്പം മാത്രമേ ഉള്ളിൽ അതിൽ വെളിച്ചെത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് സൂർപ്പണേകയുടെ മൂക്ക് കട്ട് ചെയ്ത് ആ ഒരു സ്ഥലം അതങ്ങനെ കാണിച്ചിരിക്കുന്നത്. അത് അതാണ് നാസിക് എന്ന് പേര്. ഇത് പർണശാല സീതാദേവി ഇരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇവിടുന്നാണ് സീതാദേവിയെ കട്ടുകൊണ്ട് പോയത് എന്നൊരു ഐതിഹ്യമുണ്ട്. പിന്നെ സീതാ ഗുഹ, സീത ഒളിച്ചിരുന്ന സ്ഥലം, അങ്ങനെ ഒത്തിരി ഉണ്ട്, ഒത്തിരി ഒത്തിരി ഉണ്ട്. ഒത്തിരി അമ്പലങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം വീഡിയോ ഒക്കെ ഒരുപാട് നീണ്ടുപോകും. അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഇത് രാംകുണ്ട്, ഇത് അങ്ങനെയാണ് പറയുന്നത്. ഇതിന് എനിക്കൊത്തിരിയൊന്നും ഇതിൻ്റെ ഐതിഹ്യങ്ങൾ അറിയില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് പറയാത്തത്. പിന്നെ ഇപ്പോൾ ഇത്രയ്ക്കുള്ളൂ, ഇപ്പോൾ എടുത്തിട്ട് ഞാൻ ഇനി കുറച്ച് ഫോട്ടോസും കൂടി കണ്ടാൽ നമുക്ക് ഇപ്പോഴത്തെ നമ്മളുടെ ഇതങ്ങോട്ട് കഴിഞ്ഞു, ഈ വീഡിയോ കഴിഞ്ഞു. ഇനി ഞാൻ കുക്കിങ്ങിലേക്കാണ് കടക്കാൻ പോകുന്നത്, കാരണം ഇപ്പം നാസിക്ക് നിന്ന് വന്നതിന് ശേഷം ഒരു കുക്കിങ്ങും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അടുത്തത് കുക്കിങ്ങിലേക്ക് പോവാം. ഇത് കുറച്ച് ഫോറിനേഴ്സിൻ്റെ കൂടെ ഞങ്ങളെടുത്ത ഫോട്ടോസാണ്. അപ്പോൾ ഇതുവരെ കണ്ടത് എൻ്റെ നാസിക്കിലെ വീടും
വൈനറി പിന്നെ കുറച്ച് പോയ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണ്ടെന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്കങ്ങോട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം.